Hi dears, welcome to our writer recipes. In the bun porotta, and anything I'll share a bona. Wait till the Nanamukang and a bun porotta valere is here to undakam another in the Yaningalco undaki cani can po another. Namke the wait till the Nandaki, chicken garada wood air, lingam matanda wood air, kakarikam. Nalla tasty atala Uthri layers and la bun porotta, Namuk, easy at undakam. Apoy then another yara come and no come. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് മൈദ കൊണ്ടാണ് ഞാൻ ഈ ബൺപൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് കൂടുതൽ വേണ്ടവർ കൂടുതലായിട്ട് എടുത്താൽ മതിയാകും ഇതിലേക്ക് ടേസ്റ്റുള്ള ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ചേർക്കുന്നത് നല്ലതുപോലെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഇത് നനച്ചെടുക്കാം ആദ്യം ഞാനിപ്പോൾ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് സാധാരണ വെള്ളമാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം ചേർത്തത് പോരാ അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ച് നോക്കാം കൈകൊണ്ട് കുഴച്ച് നോക്കിയാലേ ഇതിൽ നനവ് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കൈകൊണ്ടൊന്ന് കുഴച്ച് നോക്കാം ഇപ്പം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഞാനതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പൊടിയെല്ലാം നനഞ്ഞു കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒട്ടുന്ന ടൈപ്പിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ കറക്റ്റാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കാം 5 മിനിറ്റ് നല്ലതുപോലെ തേച്ച് കുഴക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം 5 മിനിറ്റ് തേച്ച് കുഴക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും ഇതിൻ്റെ പുറത്തേക്ക് ഇനി 1 ടീസ്പൂൺ എണ്ണയും കൂടി കുഴച്ച മാവിൻ്റെ മീതെ നല്ലതുപോലെ പുരട്ടി കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് 2 മണിക്കൂറോ അതിൽ കൂടുതലോ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടുതൽ നേരം വെക്കും തോറും നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാനിത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ബോൾസാക്കിയെടുക്കാം ഞാനിത് 4 ബോൾസാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത് തീരെ ചെറുതാക്കിയാൽ ബണ്ണ് പോലെ ആവില്ല വളരെ പൊടി പോലെ ഇരിക്കും ഇതിലും കുറച്ചുകൂടി വലുത് വേണ്ടവർക്ക് ഇത് 3 ആക്കി ഡിവൈഡ് ചെയ്താൽ മതിയാകും ഇനി ഈ ഓരോ ഉരുളയും ഒന്ന് ഉരുട്ടി നല്ലതുപോലെ മിനുസപ്പെടുത്തി വയ്ക്കാം ഇനി ഇത് പരത്തിയെടുക്കാം പരത്തിയെടുക്കാനുള്ള പലകയിലേക്ക് ഓരോ ബോൾസ് എടുത്ത് വെച്ച് കൊടുക്കാം നന്നായി എണ്ണ തടവിയ പലകയായിരിക്കണം അതിലേക്ക് കുറച്ച് എണ്ണ ആദ്യമേ ഒഴിച്ചതിന് ശേഷം ഓരോ ഉരുളയും വെച്ച് നല്ലതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും നല്ല നൈസായിട്ട് പരത്തിയതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നല്ലതുപോലെ എണ്ണ തടവി കൊടുക്കാം എണ്ണ കൂടുതൽ ഉപയോഗിച്ചാൽ പൊറോട്ട നല്ല സോഫ്റ്റായിട്ടിരിക്കുള്ളൂ എണ്ണ പുരട്ടിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊടി തൂവിക്കൊടുക്കാം ഇനി നമുക്കിത് ഒരരികിൽ നിന്ന് ചുരുട്ടിയെടുക്കാം ഇതുപോലെ ചുരുട്ടി ചുരുട്ടിയെടുക്കാം പലകയിൽ നല്ലതുപോലെ എണ്ണ തടവിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വേഗത്തിൽ ചുരുട്ടിയെടുക്കാം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം ഇനി ചുരുട്ടിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് പലകയുടെ നടുവിലേക്ക് ഒന്ന് മാറ്റിവെക്കാം അതിനുശേഷം ഒരറ്റത്ത് നിന്ന് വീണ്ടും ഇതുപോലെ റൗണ്ടിൽ ചുരുട്ടിയെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ചുരുട്ടിയെടുക്കാം റൗണ്ടിൽ ഇതുപോലെ ചുരുട്ടി അറ്റത്തെ ഭാഗം അടിയിലേക്ക് വെച്ച് ലോക്ക് ചെയ്യാം അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു ബണ്ണ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ 4 ബൺ പൊറോട്ടയ്ക്കുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഓരോ ബണ്ണും എടുത്ത് വെച്ചിട്ട് മീഡിയം ടു ലോ ഹീറ്റിൽ
ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്താൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇതിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടൊന്ന് കൊടുക്കാം. ഇതുപോലെ മറിച്ചിടാം. ഇപ്പോൾ വെന്ത് കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു 2 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ചൂടാക്കാം. അതിനുശേഷം മറിച്ചിടാം. ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഈ ബൺ പൊറോട്ട പാനിൽ നിന്നെടുക്കാം. ഇത് നന്നായി മുരിഞ്ഞു വരും തോറും ഇതിൻ്റെ ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബൺ പൊറോട്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ബൺ പൊറോട്ടയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ബൺ പൊറോട്ട ഉണ്ടാക്കാം. വീശ അടിച്ച് വലിയ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഓരോ ചുരുളിനകത്തും നിറയെ ലെയേഴ്സ് കാണാം. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു പൊറോട്ടയാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. Thank you.